സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം റോപ്പ് വേ നിർമ്മിച്ച് സൈന്യം തിരുവനന്തപുരം പാങ്ങോട് മിലിട്ടറി സ്റ്റേഷനിലെ മദ്രാസൻ മറാത്ത വിഭാഗമാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കായി റോപ്പ് വേ നിർമ്മിച്ചത് സമീർ ബിൻ കരീം വിവരങ്ങളുമായി സമീർ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ആ മേഖലയിൽ ചില രക്ഷാപ്രവർത്തകർ കുടുങ്ങുന്നു മൂന്ന് പേർ കുടുങ്ങി അവരെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ അവിടം കേന്ദ്രീകരിച്ചാണോ റോപ്പ് വേ അനുജ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് സൂചിപ്പാറ വാട്ടർഫാളിന് സമീപമാണ് ഇത്തരത്തിൽ സൈന്യം ഒരു റോപ്പ് വേ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് കനത്ത വെള്ളച്ചാട്ടത്തിന് നടുവിലൂടെ മുറി മുറിച്ചു കടക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടു കൂടിയാണ് ഇത്തരത്തിൽ രണ്ട് പാറകൾക്ക് നടുവ ഇടയിലായി ഇത്തരത്തിൽ റോപ്പ് വേ സൈന്യം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നിന്നും മൃതദേഹങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അത് കൊണ്ടുപോകാനുള്ള എളുപ്പത്തിനും അതോടൊപ്പം തന്നെ ഏതെങ്കിലും രക്ഷാപ്രവർത്തകർ ഇതിലകപ്പ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നൊരു അവസ്ഥയുണ്ടായാൽ അതിവേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുക അല്ലെങ്കിൽ അവരെ മറ്റു ഇടത്തേക്ക് നീക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് നിലവിൽ ിൽ നേരത്തെ തന്നെ ഇത്തരത്തിലൊരു സംവിധാനം സൈന്യം ഒരുക്കിയത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം എന്നുള്ളതാണ് അതായത് നിലമ്പൂർ ഈ ഉൾവനത്തിൽ നിന്നും വനത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ സൂചിപ്പാറയിലേക്ക് എത്താനാകും അതോടൊപ്പം തന്നെ വയനാട്ടിൽ നിന്നുള്ള തെരച്ചിൽ നടത്തുന്ന സംഘത്തിനും സൂചിപ്പാതയിൽ എത്താകും എത്താനാകും അങ്ങനെ രണ്ടിടങ്ങളിൽ നിന്നുള്ള സൈന്യം സൂചിപ്പാറയിൽ പലപ്പോഴും എത്തുന്ന സമയത്ത് ഇന്നലത്തെ ഇന്നലെ രക്ഷാപ്രവർത്തനം എത്തിയതുപോലെ കുടുങ്ങുന്ന ഒരു ഘട്ടം ഉണ്ടാവില്ല ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത്തരം ഒരു രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി നേരത്തെ തന്നെ ഇത്തരം ഒരു നല്ലൊരു സംവിധാനം ഒരുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ സൈന്യം ഇവിടെ ഉറപ്പ് നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വളരെ കൃത്യമായി തന്നെ കാണാവുന്നതാണ് ഒരു ഒരു ഉദ്യോഗസ്ഥൻ ആ റോപ്പ്വേ വഴി മറ്റൊരു ഭാഗത്തേക്ക് ആ റോപ്പ് വേയിലൂടെ നീങ്ങുന്നത് നമുക്ക് വളരെ കൃത്യമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം ഏതായാലും നിലവിൽ ഇവിടെ നിന്നും ഏറെ കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് സൂചിപ്പാറ നിലനിൽക്കുന്നത് നിലവിൽ ഈ വനത്തിനകത്ത് ശക്തമായ തിരച്ചിലാണ് ഇപ്പോഴും പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ഉൾവനത്തിൽ നിലവിൽ രക്ഷാപ്രവർത്തകരുമായി ബന്ധപ്പെടാൻ ആകെ മൊബൈൽ ഫോൺ മുഖേന ബന്ധപ്പെടാൻ കഴിയില്ല മറിച്ചുള്ള സംവിധാനങ്ങൾ മാത്രമാണ് ഉപയോഗപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ റേഞ്ച് ഉള്ള ഏതെങ്കിലും റേഞ്ചുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് രക്ഷാപ്രവർത്തകർ എത്തുമ്പോൾ മാത്രമാണ് നിലവിൽ അവരുമായി ഇവിടെയുള്ളവർക്ക് ബന്ധം ബന്ധപ്പെടാനും രക്ഷാപ്രവർത്തനത്തിൻ്റെ രീതി എവിടെ വരെ എത്തിയത് അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ അഡ്വാൻസ് ആയിട്ട് തന്നെ ഒരുക്കി രക്ഷാപ്രവർത്തനത്തെ കൂടുതൽ ഊർജ്ജിതപ്പെടുത്തുകയും കൂടുതൽ ഏകോപിപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ ഉൾവനത്തിലേക്ക് ആയിരത്തിലധികം സന്നദ്ധ പ്രവർത്തകരും അതോടൊപ്പം തന്നെ വിവിധ സേനകൾ പ്രത്യേകിച്ച് പോലീസിൻ്റെ സേന തണ്ടർ ഫയർഫോഴ്സ് വനം വകുപ്പ് ഇങ്ങനെ വിവിധ സേനകളും ഈ വനത്തിനുള്ള നിലവിൽ നിലവിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ തെരച്ചിലിനിടെ മൂന്ന് ശരീരഭാഗങ്ങളാണ് നിലവിൽ ഇതുവരെ ലഭ്യമായിരിക്കുന്നത് അവയെല്ലാം തന്നെ നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതുമാണ് നൽകാൻ കഴിയുന്ന വിവരം എന്നുള്ളത് ഏതായാലും നിലവിൽ ഈ ഇതോടൊപ്പം തന്നെ ചാലിയാറിൻ്റെ മറ്റൊരു കരമായിട്ടുള്ള പൂക്കൂട്ടമണ്ണിൽ നിന്നും ഒരു ശരീരഭാഗവും നിലവിൽ കണ്ടെത്തി അങ്ങനെ നാല് ശരീരഭാഗങ്ങളാണ് മൂന്ന് ശരീരഭാഗങ്ങളും ഒരു മൃതശരീരവുമാണ് ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഒരു പക്ഷേ ഉൾവനത്തിൽ നടത്തുന്ന തിരച്ചിലിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അപ്ഡേഷൻ ലഭിക്കുമ്പോൾ കൂടുതൽ ശരീരഭാഗങ്ങൾ ഒരുപക്ഷെ ലഭിച്ചു എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഈ ഉൾവനത്തിലുള്ള വെള്ളച്ചാട്ടങ്ങൾക്കിടയിലൂടെ ഒക്കെ തന്നെ മൃതദേഹങ്ങൾ ഒലിച്ചു വന്നിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് രക്ഷാപ്രവർത്തകർ നമ്മളുമായി പങ്കുവച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ തിരച്ചിലിൽ പ്രത്യേകിച്ച് വെള്ളച്ചാട്ടങ്ങളിലെ ശക്തി കുറഞ്ഞിട്ടുണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആർമി രക്ഷാദൌത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് സഹായകരമാകും വിധമാണ് റോപ്പ് വേണ്ടി